ഹൈ ടേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ത്യയിലെ ലീഡിംഗ് ഐ ടി കമ്പനി ആയിട്ടുള്ള വിപ്രോ, ഈ ഒരു കമ്പനി ഫോം ചെയ്ത സമയത്ത് ഇതൊരു വെജിറ്റബിൾ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു എന്ന് നമ്മളിൽ എത്ര പേർക്ക് അറിയാം. അങ്ങനെ നമ്മൾ അറിയാത്ത പല കഥകളും നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സ്റ്റോക്ക് സ്റ്റോറീസ് എന്ന് പേരിട്ട് ഇരിക്കുന്ന ഈ ഒരു പ്ലേലിസ്റ്റ് നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്, ഇപ്പോൾ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ പല കമ്പനീസിൻ്റെയും നമ്മൾ അറിയാത്ത കഥകളാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ആഴ്ചയും ശനിയാഴ്ച നമ്മൾ സ്റ്റോക്ക് സ്റ്റോറീസ് ഇനി ഉണ്ടാവും. എൻ്റെ പേര് സിയാദ് ഇല്ലിഗൽ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, വിപ്രോ 1945 വിപ്രോ സ്ഥാപിതമായിട്ടുള്ളത്, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ്. മുഹമ്മദ് ആഷിം പ്രേംജി എന്ന് പറയുന്ന ഇപ്പോഴത്തെ വിപ്രോയുടെ ചെയർമാനായിട്ടുള്ള അസീം പ്രേംജിയുടെ ഫാദറാണ് ഈ ഒരു കമ്പനി രൂപീകരിച്ചത്. കമ്പനി രൂപീകരിച്ച സമയത്ത് കമ്പനി ഒരു വെജിറ്റബിൾ ബിസിനസ് ചെയ്യുന്ന കമ്പനിയായിരുന്നു. വെസ്റ്റേൺ ഇന്ത്യ പാം ഓയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഈ ഒരു കമ്പനി ഫോം ചെയ്ത സമയത്ത് പ്യുവർലി ഈ ഒരു കമ്പനി ചെയ്തിരിക്കുന്ന ബിസിനസ് വെജിറ്റബിളും മറ്റുള്ള ബിസിനസ് ആയിരുന്നു. അതിനുശേഷം ഈ ഒരു കമ്പനി 1966 ഇപ്പോഴത്തെ വിപ്രോയുടെ ചെയർമാനായിട്ടുള്ള അസീം പ്രേംജി വിപ്രോ എന്ന പേരിൽ പുനർനാമം ചെയ്തിട്ടുള്ളത്. 1990 കമ്പനി ഹാർഡ്വെയർ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനുശേഷം 90 സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മേഖലയിലേക്ക് കമ്പനി പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഫാദർ തുടങ്ങി വെച്ച ബിസിനസ് ഇന്ന് വിപ്രോ $22 ബില്യൺ ആസ്തിയുള്ള ഒരു കമ്പനിയായിട്ട്, അതായത് 2.5 ലക്ഷം പേരാണ് വിപ്രോയിൽ ഇന്ന് സേവനം അനുഷ്ഠിക്കുന്നത്. 2005 അസീം പ്രേംജിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പത്മഭൂഷൺ, പത്മവിദൂഷകൻ തുടങ്ങിയ അവാർഡുകൾ നൽകി ആദരിച്ചിട്ടുണ്ട്. വിപ്രോ ഒരു ഐ ടി കമ്പനിയാണെങ്കിൽ കൂടിയും 1986 കാലഘട്ടത്തിലേക്ക് വിപ്രോ കൺസ്യൂമർ എന്ന പേരിൽ ഒരു FMCG സെക്ടർ വിപ്രോ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോഴും പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്, നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ നിത്യേന ഉപയോഗിക്കുന്ന സന്തൂർ, അതല്ലെങ്കിൽ യാഡ്ലി, അതല്ലെങ്കിൽ ചന്ദ്രിക, ഇതെല്ലാം തന്നെ വിപ്രോയുടെ ഒരു പ്രൊഡക്റ്റാണ്. അടുത്തിടെ വിപ്രോ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള നിറബറ എന്ന് പറയുന്ന FMCG പ്രൊഡക്റ്റ് അക്യൂർ ചെയ്തിട്ടാണ്. ഈ ഒരു നിറബറക്ക് ഗൾഫ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ബിസിനസ് ഉള്ളത് കൊണ്ട് അടുത്തിടെ വിപ്രോ തീരുമാനിച്ചു ഈ ഒരു നിറബറ ബിസിനസ് ഗൾഫിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പല ബിസിനസ് ആക്ടിവിറ്റീസും നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി വിപ്രോയുടെ ഒരു ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ അനാലിസിസ് പരിശോധിക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് വിപ്രോയുടെ ചാർട്ടാണ്. വിപ്രോയുടെ ഹൈ എന്ന് പറയുന്നത് 740 എന്ന റേഞ്ചിലാണ്. വിപ്രോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 390, അതായത് വിപ്രോ ഏകദേശം ഒരു 50% ഒരു ഫോള് നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു കോവിഡ് കാലത്തേക്ക് വിപ്രോ തിരിച്ച് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് വിപ്രോയിൽ ഞാൻ ബുള്ളിഷാണ്. കാരണം ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഐ ടി കമ്പനി ഏകദേശം ഒരു 50% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വിപ്രോയുടെ ഈ ഒരു ഫണ്ടമെൻ്റൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വിപ്രോയുടെ സ്റ്റോക്കിൻ്റെ PE ഉള്ളത് 19 മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ഒരു 219,917 crore. അതായത് ഇതൊരു ലാർജ് ക്യാപ് കമ്പനിയാണ്. കമ്പനിയുടെ ബുക്ക് വാല്യൂ 130, ROC 21, ROE 20, സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തുള്ള ഹൈ 652, ലോ 372 എന്നുള്ള രീതിയിലാണ്. സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് ഉള്ളത് 1.49 എന്നുള്ള രീതിയിലാണ്. സ്റ്റോക്കിൻ്റെ പിയർ കമ്പനിയായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ നിലവിലുള്ള PE 19, അതായത് TCS, ഇൻഫോസിസ്, HCLTech, L&T, മൈൻട്രി, ടെക്കം തുടങ്ങിയ കമ്പനീസാണ് ഈ ഒരു മേഖലയിൽ വിപ്രോയിനോടൊപ്പം തന്നെ മത്സരിക്കുന്ന മറ്റ് കമ്പനീസ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു എൻട്രിയാണ്. ഞാൻ വിപ്രോയിലെ ഏകദേശം ഒരു 5-year സ്പാനിലേക്ക് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു പരിധി വരെ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിപ്രോയിൽ ബുള്ളിഷാണ് എങ്കിൽ നിങ്ങളും വിപ്രോയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. താങ്ക് യു. മറ്റൊരു ദിവസം ഒരു മറ്റൊരു സ്റ്റോക്കിൻ്റെ ഒരു കഥയായിട്ട് എത്താം.